Hi, hello, namaskaram. Welcome back to my channel, Sri's Lifestyle by Sri Dev Jish. Innu njan undakki easy and healthy aitulla one pot chicken curry aitana. Diet edukkunnavarku valare best aanu. Appo idu engane undakkunnu nokkam. Appo namukku easy aitulla anna tasty aitulla nammude chicken curry undakkanayittu endakke vendi nokkam. Adine njan avade eduthirikkunnathu 1 kilo chicken aanu. Adu ellodu koodiya chicken cheriya cheriya piece aakiyathu. Pinne vendathu ginger paste 1 tablespoon പിന്നെ പെരിഞ്ചീരകം അത് 1/2 tablespoon പിന്നെ പച്ചമുളക് ഈ കറിക്ക് നമ്മൾ മുളകുപൊടി ഉപയോഗിക്കുന്നില്ല പച്ചമുളകാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പച്ചമുളകും പെപ്പറൊക്കെയാണ് നല്ല എരിവിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ പച്ചമുളക് ഞാൻ ഇതേ എനിക്ക് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 3 പച്ചമുളക് എടുത്തിരിക്കുന്നത് പിന്നെ ഇത് മല്ലിയിലയുടെ കട്ടിയുള്ള തണ്ടാണ് We have to do this. പിന്നെ നമ്മൾ ഫുൾ ആയിട്ടുള്ള വെളുത്തുള്ളി ഒരു 5-8 എണ്ണം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചതച്ചിട്ട് വേണം ഉപയോഗിക്കാൻ വെളുത്തുള്ളിയും പെരിഞ്ചീരകവും പച്ചമുളകും നമ്മൾ ചതച്ചിട്ടാണ് ചേർക്കുക അതുപോലെ ഇത് ഈ മല്ലിയിലയുടെ തണ്ട് ഒന്ന് ചതക്കുള്ളൂ പേസ്റ്റ് രൂപത്തിലാവില്ല ഒന്ന് നമ്മൾ ചതച്ചെടുക്കുന്ന കല്ലൊക്കെ ഉണ്ടല്ലോ അതിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ കത്തിയുടെ സൈഡ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇടാം അത്രേ പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന സവാള സവാള ഇതിൽ വേണ്ടത് രണ്ട് വലിയ സവാള അത്യാവശ്യം നല്ല വലിയ സവാളയാണ് വേണ്ടത് എനിക്ക് അത്ര വലിയ സവാളകൾ ഇല്ലാത്തതുകൊണ്ട് ഒരു സവാളയാണ് ഏകദേശം അത്ര വലുപ്പമുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ 3 സവാള എടുത്തിരിക്കുന്നു ചെറുതും മീഡിയം ഒക്കെ ആയിട്ട് അങ്ങനെ എടുത്തിരിക്കുകയാണ് പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇത് 1/2 ടേബിൾസ്പൂണിന്റെ അളവാണ് 1/2 ടേബിൾസ്പൂൺ ചേർക്കുക മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർ കുറച്ചും കൂടി ചേർക്കുക കേട്ടോ പിന്നെ ഇത് വീട്ടിൽ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയാണ് ഇതും 1/2 ടേബിൾ സ്പൂൺ ഈ കറിക്ക് നമ്മൾ മസാലകൾ വളരെ കുറവാണ് ഉപയോഗിക്കുക മസാലക്കൂത്ത് കുറഞ്ഞിട്ട് ഒരു ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത് പിന്നെ നമ്മൾ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നതും 1/2 ടേബിൾ സ്പൂണാണ് ടേബിൾ സ്പൂൺ ആണ് ഞാൻ എല്ലാം പറയുന്നത് ടീസ്പൂണല്ല ടേബിൾ സ്പൂൺ പിന്നെ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇതിൽ ഉപയോഗിക്കുന്നത് 1 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ഉപയോഗിക്കാം ഈ കറിക്ക് മുളക് പൊടി ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ മുളകും പച്ചമുളകും കുരുമുളകുമാണ് എരിവിനായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ കുരുമുളകിന് നല്ല എരിവുള്ള കുരുമുളകാണ് നല്ല ഫ്രഷ് കുരുമുളകാണ് പൊടിച്ചപ്പം തന്നെ എടുക്കുന്ന കുരുമുളകാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മാത്രം ചേർത്തിട്ട് പിന്നീട് നമ്മൾ ഏറ്റവും അവസാനം കറി തുറക്കുമല്ലോ അത് നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുക വൺ പോട്ട് പോലെ വൺ പോട്ട് റെസിപ്പി എന്നൊക്കെ പറയില്ല എന്ന പോലെ ഉണ്ടാക്കുക അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് എരിവ് ഭയങ്കര കുറവാണ് തോന്നുകയാണെങ്കിൽ നമ്മൾക്ക് 1/2 ടേബിൾ സ്പൂണോ 1 ടേബിൾ സ്പൂണോ നമ്മുടെ എരിവിനനുസരിച്ച് കൂടാവുന്നതാണ് ആദ്യം നമ്മൾ 1 ടേബിൾ സ്പൂൺ മാത്രം ചേർക്കുക ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ തക്കാളി നല്ലപോലെ പഴുത്ത തക്കാളി ഇതിൽ നല്ലപോലെ ഇത് ഉടഞ്ഞു ചേരണം നമ്മൾ കടിക്കാനൊന്നും നമ്മൾ സാമ്പാറിലൊക്കെ ഇങ്ങനെ അരിഞ്ഞിടുമല്ലോ എന്ന പോലെ ഇതിൽ ഉണ്ടാവരുത് നല്ലപോലെ ഉടഞ്ഞു ചേരണം തക്കാളി ഇട്ടിട്ടുണ്ട് നമുക്ക് തോന്നരുത് എന്ന പോലെ നല്ലപോലെ ഉടഞ്ഞു ചേരണം നമുക്കിതൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ട് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇത്ര ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് തക്കാളി അധികം ആവശ്യമില്ല പുളിപ്പം അധികം ആവശ്യമില്ലാത്ത കറിയത് പിന്നെ നമ്മൾ ഓയിലായിട്ട് എടുക്കുന്നത് നമ്മുടെ കോക്കനട്ട് ഓയിൽ തന്നെയാണ് വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ സോൾട്ട് ഞാനിതിൽ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ ഞാൻ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഇവിടെ കുക്കർ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും നമ്മൾ ചിക്കൻ കറിയൊക്കെ കുക്കറിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ രുചി ഉണ്ടാവുമോ എന്നുള്ളത് അത് നമ്മൾ ഉപയോഗിക്കുന്ന മസാലയും അതിൻ്റെ ഉപ്പും അതിൻ്റെ മിക്സിങ്ങും എല്ലാം കറക്റ്റായി കഴിഞ്ഞാൽ ഇതിൻ്റെ രുചിക്ക് ഒരു കോംപ്രമൈസും ഇല്ല പിന്നെ എന്താ പറയുക നമുക്ക് ഈ കുക്കർ ഉപയോഗിക്കാൻ ഇഷ്ടമില്ല നമ്മൾ തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോഴാണ് ചിക്കൻ ടേസ്റ്റ് കൂടുതൽ തോന്നുക അങ്ങനെയുള്ളവർ തുറന്നിട്ട് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ട്
ഉണ്ടാക്കാട്ടോ. കുക്കറായിട്ട് അടച്ച് ക്ലോസ് ചെയ്യാണ്ട് തന്നെ നല്ല വലിയൊരു പാത്രത്തിൽ അടി ചൂടുകെട്ടുള്ള പാത്രത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകിയെടുത്ത് വെച്ചിട്ടിരിക്കുന്ന ചിക്കൻ ചേർക്കുക. 1 കിലോ ചിക്കൻ ആട്ട എടുത്തിരിക്കുന്നത്, അതായത് ഒരു ചെറിയ കോഴി. ചെറിയ കോഴി എടുക്കാൻ ശ്രമിക്കുക എപ്പോഴും. എപ്പോഴും ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ചിക്കന് രുചിയും ആരോഗ്യത്തിനും നല്ലത് ചെറിയ കോഴി വാങ്ങണേ കേട്ടോ. പിന്നെ നമ്മൾക്ക് ഇതെല്ലാം നമ്മൾ ചേർത്തിട്ട് കൈയോട് കയ്യിൽ എന്താ പറയുക, കൈകൊണ്ട് ഞരടിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഞരടി വെച്ചിട്ടേ അപ്പോൾ നമ്മൾ സവാളയൊക്കെ ചേർക്കുകയാണ്. പിന്നെ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും പെരിഞ്ചീരം കൂടി ചതച്ച് വെച്ചാണ് കേട്ടോ. ഇത് നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞല്ലോ. നമ്മൾ ആദ്യം ഇതെല്ലാം ഇട്ടിട്ട് കൈകൊണ്ട് നല്ലോണം തിരുമ്പി പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് കൈയൊക്കെ നല്ലപോലെ പച്ചമുളകിൻ്റെ എരിവുള്ളതുകൊണ്ട് നല്ലപോലെ നീറ്റലൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ കയ്യിലൊരു ഗ്ലൗവൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുക കേട്ടോ, കൈകൊണ്ട് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണത്, അതെനിക്ക് ശീലമായതുകൊണ്ടാണ്. അങ്ങനെ വലിയ കുഴപ്പമൊന്നും തോന്നാറില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നല്ല വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കൈ കഴുകിയ ശേഷം നല്ലോണം സോപ്പിട്ട് കൈയിട്ട് വെളിച്ചെണ്ണയോ ഒക്കെ ചേർത്താം. തേച്ചാണ്ട് കയ്യിൽ നമ്മുടെ മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, പെപ്പർ, പിന്നെ ചതച്ച് വെച്ചിട്ടിരിക്കുന്ന മല്ലിയിലയുടെ തണ്ട്. വലിയ രീതിയിലൊന്നും ചതയ്ക്കണ്ട കേട്ടോ, കണ്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ്സായിട്ടുള്ളൂ. അതിൻ്റെ ജ്യൂസൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരണുണ്ടോ. ഒന്ന് ചതയ്ക്കുക, ഇത് ചമ്മന്തി പോലെ ഒന്നും ആക്കണ്ട. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കല്ലുപ്പാണ് ചേർക്കുന്നത്, അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ ഉപ്പ് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് മാത്രം ചേർക്കുക. ഞാൻ ഈ ഒരു സ്പൂണിന് ഒരു സ്പൂൺ ഫുള്ള് ഇട്ടിട്ടില്ല, കുറച്ചും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പൂണിൻ്റെ കളവ് ഞാൻ കുറച്ച് ഇങ്ങനെയാണല്ലോ എടുത്തത്. അപ്പോൾ ഈ ഒരു സ്പൂണിൻ്റെ കണക്ക് വെച്ചിട്ട് അത്രേ ഇട്ടിട്ടുള്ളൂ ഞാൻ. പിന്നെ നമുക്ക് ഇതിനകത്ത് വേണ്ടത് വെളിച്ചെണ്ണ. ഇതിൽ വെളിച്ചെണ്ണ നമ്മളൊരു 3 ടേബിൾ സ്പൂണോളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു യഥാർത്ഥ രുചി ഉണ്ടാവുക. ബാക്കിൽ ഉച്ചക്കൂട്ടങ്ങൾ കളിക്കുന്നുണ്ട്, അതുതന്നെ അതിൻ്റെ സൗണ്ട് ഉണ്ട്. ഞാനിതിൽ ഒരു കാര്യം മറന്നുപോയി, നമ്മുടെ കറിവേപ്പില എടുത്ത് വെച്ചതും മല്ലിയില അരിഞ്ഞു വെച്ചതും ചേർക്കാൻ. മല്ലിയിലയിൽ ഒരു ഒരു ചെറിയ ഇത് ഇത്രയും ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കുക്കറിൽ തുറന്നിട്ട് ഏറ്റവും അവസാനം ചേർക്കാൻ വേണ്ടി മാത്രം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് പിടിക്കുക. മിക്സിങ് ആണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ്, വേറെ ഒന്നുമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത്. അതിനാൽ ഇതുണ്ടോ പഴുത്ത തക്കാളി ആകുമ്പോൾ നമുക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഞരടി ചേർക്കാൻ പറ്റും. അതിനകത്തോട്ട് ഒരു 2.5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കണമെന്ന് കേട്ടോ. ശരിക്കും ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട ഒരാവശ്യമില്ല, ചിക്കൻ കറിയിൽ നിന്ന് തന്നെ വെള്ളം വരും. ഇത് എന്തിനാണ് ഞാൻ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ, ഇതിൽ നമ്മൾ തക്കാളി സവാളയൊന്നും ആദ്യം വഴറ്റിയിട്ടല്ലല്ലോ വെക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് വെക്കുമ്പോൾ ഇത് സവാളയോ അല്ലെങ്കിൽ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ, നമ്മളിത് നോൺ സ്റ്റിക്ക് പാൻ അല്ലല്ലോ, ഇത് കുക്കറല്ലേ, അപ്പോൾ അത് അടിയിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കണം. നിങ്ങൾ നോൺ സ്റ്റിക്ക് കുക്കറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. നമ്മൾ സ്റ്റീൽ കുക്കറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഉപയോഗിക്കുക, ബാക്കി നമ്മൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ കുക്കർ വെച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് വിസിൽ ഫുൾ ഗ്യാസ് ഫുൾ തീ ഫുള്ളിൽ വെച്ചിട്ട് ഫസ്റ്റ് വിസിൽ വന്ന ശേഷം
സിമ്മാക്കിയിട്ട് രണ്ടാമത്തെ വിസിൽ അടുപ്പിക്കുക. അതിനുശേഷം മൂന്നാമത്തെ വിസിൽ വരുന്നതിന് മുമ്പായിട്ട് ഓഫ് ചെയ്ത് വെക്കുക. മൂന്ന് വിസിൽ അടുപ്പിക്കേണ്ട ആവശ്യമില്ല, മൂന്നാമത്തെ വിസിൽ വരുന്നതിന് മുന്നേ ഓഫ് ചെയ്ത് വെക്കുക. നമ്മൾക്കിപ്പോൾ ഇവിടെയൊക്കെ കിട്ടുന്ന ചിക്കൻ പെട്ടെന്ന് കുക്കാവുന്ന ചിക്കനാണ്, അത് ഓഫ് ചെയ്ത് വെക്കുക. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്, നമുക്ക് തുറന്നു നോക്കാം. ഇതിൽ നമുക്ക് ഉണ്ടാവും ഇത്രയും വെള്ളം വന്നിട്ടുണ്ട്. ഇത് ചിക്കൻ നല്ലപോലെ വെള്ളമുള്ള ചിക്കനായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്കിത് എന്തായാലും ഇത് വറ്റിച്ചെടുക്കണം. വറ്റിച്ചെടുത്താലാണ് ഞാൻ പറഞ്ഞ പോലെ മിക്സായിട്ടുള്ള രീതിയിലുള്ള ചിക്കൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് വറ്റിച്ചും കൂടി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം പാകത്തിന് വറ്റിയിട്ടുണ്ട്. ഹലോ, കാണിക്കുന്ന വെള്ളമൊന്നും വരില്ല. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം, ഒന്ന് കുഴഞ്ഞിരിക്കണം. എനിക്ക് ഇവിടെ കിട്ടിയ ചിക്കൻ അത്യാവശ്യം നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ്. അതുകൊണ്ട് ഇത് കണ്ടോ പെട്ടെന്ന് തന്നെ അത്യാവശ്യം ഉടഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കുഴപ്പമൊന്നുമില്ല, കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇനി നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന മല്ലിയെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഞാനത് സെർവ് ചെയ്യാൻ പോണത് നമ്മുടെ ജീര ബട്ടർ റൈസിൻ്റെ കൂടെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം കമൻറ്റും ചെയ്യുക. താങ്ക് യു.